നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഈ അനാചാരത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു പ്രവാഹനത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പ്രവാഹനത്തിനെക്കുറിച്ച് അതിനു മുമ്പേ നമ്മൾ ഏറെ പറഞ്ഞേക്കാം വളരെ മൗലികമായ ഒരു പ്രകൃതി പോലെ ഒഴുകി വരുന്ന ഒരു പ്രവാഹനത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഐക്യം പോലെയുള്ള ജനൂലായിട്ടുള്ള ഒരു പ്രക്രിയയാണത്. അത് ഈ അനാചാരം കൊണ്ട് വേറെ രീതിയിലായി തീർന്നതാണ് എന്നുള്ളൊരു ധ്വനിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഈ പ്രവാഹനിത്യതയും ഈ ഒരു ഇതിൻ്റെ ഒരു ധാരയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ശക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ നമുക്ക് പറ്റുമോ സാധിച്ചു? തീർച്ചയായും. അതിന് രണ്ട് കാര്യങ്ങൾ, പറയും സാധിച്ചു. അതൊരു ധ്വനിയാണ്, അത് ഒരു അയിത്തം അനാചാരം മുതലായവ അനാചാരമായിത്തീർന്നതാണ്, ആവശ്യമാണ് എന്നല്ല എടുക്കേണ്ടത്. ആദ്യം ആത്മാവ് എന്നുള്ള തലത്തിലെടുത്താൽ എല്ലാ ജീവികളും തുല്യമാണ്. അവിടെ തികച്ചും അനാചാരമാണ് അയിത്തം എന്നുറയ്ക്കണം. നിശങ്ക വേണ്ട, എല്ലാത്തരം അസ്പൃശ്യതകളും അയിത്തങ്ങളും തികച്ചും അനാചാരമാണ്. എല്ലാ ഭേദബുദ്ധിയും വൈകല്യവും അറിവില്ലായ്മയുമാണ്. അതിന് ശങ്ക ഇനി വേണ്ട, അതാദ്യം അങ്ങ് മനസ്സിൽ ഉറപ്പിക്കുക. സമസ്ത ഭേദബുദ്ധിയും ഏതെങ്കിലും ഒരു ജീവി, മനുഷ്യൻ മാത്രമല്ല, പട്ടിയും പൂച്ചയും പുഴുവും എല്ലാം അടങ്ങുന്ന ജീവസഞ്ചയത്തിലെ ഏതെങ്കിലും ഒന്നിനോട് ഭേദം തോന്നുന്നുവെങ്കിൽ അത് അനാചാരവും അവിദ്യയും ആണ്. പക്ഷേ നമ്മുടെ ജീവിത പ്രക്രിയയിൽ പട്ടിയോടൊപ്പം ആഹാരം കഴിക്കാനോ, പട്ടിയോടൊപ്പം കിടക്കാനോ, പൂച്ചയോടൊപ്പം കിടക്കാനോ നമ്മുടെ ഗുണസഞ്ചയങ്ങൾ സമ്മതിക്കാതിരിക്കുമ്പോൾ ആ അറിവില്ലായ്മ നമുക്കിപ്പോൾ ആവശ്യമാണ്. അവിടെ അതിനെ ആവശ്യമെന്നെടുക്കണം. അതിനെ പ്രവാഹനിത്യതയുടെ നിത്യമായ ഒഴുക്കിൻ്റെ അടിയൊഴുക്കുകളായോ മാലിന്യമുള്ള പുറമൊഴുക്കുകളായോ ഒന്നിതിൽ ചേരുന്നതായി കണക്കാക്കണം. അത്തരം ഒഴുക്കുകളെ പ്രവാഹനിത്യതയ്ക്ക് ഭംഗം വരാതെ കൊണ്ടുപോകുന്നതിനെപ്പറ്റി ജ്ഞാനികളും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരും കലാസാഹിത്യ രംഗത്തെ ഉന്നതരും ശ്രദ്ധാപൂർവം സമീപിക്കണം. അവിടെയൊക്കെ താൽക്കാലിക ലാഭങ്ങൾക്കു വേണ്ടി ജനങ്ങളിൽ വികാരമുണ്ടാക്കി ഭിന്നിപ്പിക്കരുത്. ഒരൊഴുക്കിന് അടിയൊഴുക്കുകളുണ്ടാവും. ഒരു സ്വച്ഛന്ദമായ നദീപ്രവാഹത്തിലേക്ക് ഉറവകൾ വന്നു ചേരും, ആരും അറിയാതെ അടിയിലൂടെ. ഒരു വലിയ നദീപ്രവാഹത്തിലേക്ക് മുകളിൽ നിന്ന് കൈവരികൾ വന്നു ചേരും. ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഗാർഹിക മാലിന്യങ്ങൾ ചെന്ന് വീഴും. ആരും കണ്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പ്രസവിച്ച പശുവിൻ്റെ മറുപിള്ളയും എല്ലാം അതിനകത്ത് കൊണ്ടിടും. മനസ്സിലായില്ല? എൻ്റെ വീട്ടിലെ ഓല ചെയ്യാനിടുന്നതും അതിനകത്ത് തന്നെയാണ് കെട്ടിയിടുന്നത്. അതിൻ്റെ തീരത്ത് താമസിക്കുന്നവനെല്ലാം തീരപ്രദേശങ്ങളിൽ കക്കൂസിപ്പോട്ട് അതിലേക്ക് ഇറങ്ങിയിരുന്ന് ശൗചം ചെയ്യും. മനസ്സിലായില്ല? ചിലപ്പോൾ അതിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ അതിൽ മൂത്രമൊഴിക്കും. ചിലപ്പോൾ ഒരു രസത്തിന് വേണ്ടി വികലമായ ബുദ്ധിയുള്ളവൻ അതിലിറങ്ങി നിന്ന് കക്കൂസിപ്പോവും. ശരിയല്ല. ഇതുകൊണ്ട് അതൊക്കെ നല്ലതാണെന്ന് അല്ലാർത്ഥം. അതൊക്കെ ഓരോ കാലങ്ങളിൽ വന്ന ജനസഞ്ചയത്തിലെ ചില തൊഴിൽപരമോ വൈയക്തികമോ ആയ ഭേദബുദ്ധിയിൽ അനിവാര്യത കൊണ്ടുണ്ടായതാണ്. അവയെല്ലാം തന്നോട് ചേർത്ത് വച്ച് തനിക്ക് കിട്ടാവുന്ന അവകാശങ്ങളിൽ നിന്ന് വ്യാഖ്യാനിക്കരുത്. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഈ അടിയൊഴുക്കുകളെ കൃത്യമായ പ്രവാഹ നിത്യതയ്ക്ക് ഭംഗം വരാതെ എങ്ങനെ ചിന്തിക്കാം? അതിന് ഒരുങ്ങുമ്പോൾ ഈ അടിയൊഴുക്കുകൾ ഏത് തരത്തിലുള്ളതായാലും ഏത് ജീവിയോടുള്ളതായാലും ഭേദബുദ്ധി തെറ്റാണ്. അതിനാദ്യം എടുക്കാവുന്ന മാനസികമായ ഒരു ഭേദബുദ്ധിയും ഒരു ജീവിയോടും ഉണ്ടാവരുത്. മാനസികമായ ഭേദബുദ്ധിയുടെ ആവിർഭാവം മുതലാണ് ഇത് കടുത്ത അനാചാരമായി തീർന്നത്. ആവശ്യം അനാചാരമായി മാറിയത്. തൊഴിൽപരമായ തലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, തൊഴിൽ രംഗങ്ങൾ കൊണ്ട് താൽക്കാലികമായി ഉണ്ടായത്, അതിൽ നിന്ന് പിന്നീട് ജനിച്ചൊരുത്തൻ ആ തൊഴിലല്ല തുടരുന്നതെങ്കിൽ ജന്മം കൊണ്ട് അവനെ മാറ്റി നിർത്തിയത് ആണ് രണ്ടാമത് അതിൽ പറ്റിയ തെറ്റ്. തോട്ടിയുടെ മകൻ അധ്യാപകനായാലും അവനെ മാറ്റി നിർത്തണം എന്ന് തീരുമാനിച്ചിടത്ത് തെറ്റായി. ജന്മം കൊണ്ട് നമ്പൂതിരിയുടെയോ പട്ടരുടെയോ മകൻ കുശിനിയിൽ പണിയെടുക്കുമ്പോഴും അവന് പൂജാർഹമായ സ്ഥാനം കൊടുക്കണമെന്ന് തീരുമാനിച്ചിടത്ത് ഇത് തെറ്റായി. ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നൊരു ബ്രാഹ്മണൻ, പള്ളിയിൽ പൗരോഹിത്യമുള്ള ഒരു പുരോഹിതൻ്റെ മാതിരി പൂജയൊക്കെ ചെയ്യുന്ന ഒരു ബ്രാഹ്മണൻ രാവിലെ ഏറ്റ് കുളിക്കുന്നു, ഉപവസിക്കുന്നു, വേദങ്ങൾ ചൊല്ലുന്നു, ഉച്ചവരെ പൂജ ചെയ്യുന്നതുകൊണ്ട് പട്ടിണി കിടക്കുന്നു, ശുദ്ധമായി ജീവിക്കുന്നു, വെള്ളമടിക്കുന്നില്ല, ഷാപ്പിൽ പോകുന്നില്ല, മത്സ്യമാംസങ്ങൾ കഴിക്കുന്നില്ല, അച്ചടക്കത്തോടെ ജീവിക്കുന്നു, ലളിതമായി ഭക്ഷണം കഴിക്കുന്നു, ഉപാസനകളെ ചെയ്യുന്നു, അവൻ്റെ ഇന്ദ്രിയങ്ങളെ സ്വച്ഛന്തമാക്കി വയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരുവനെ സമാജം ആദരിക്കുന്നു. ആദരിക്കരുതെന്നല്ല, ആദരിക്കണം എന്ന് പറയണം. അത് ആര് ചെയ്താലും ആദരിക്കണം. അങ്ങനെ ചെയ്ത് ഒരുത്തൻ്റെ മകൻ ജനിച്ചുപോയി. മനസ്സിലായില്ല. അവൻ വെള്ളം അടിക്കുന്നു, അവൻ മഴ നൃത്തത്തിന് പോകുന്നു. മനസ്സിലായില്ല. അവൻ ഉള്ളിടത്തെല്ലാം കയറി ഇറച്ചിയും മീനും ഒക്കെ തിന്നുന്നു. അവന് തൊഴിൽ ചെരുപ്പൂത്തിയായിട്ട് കിട്ടുന്നു. അവനെ ബ്രാഹ്മണനായി ആദരിക്കുന്നു. അവൻ തുനിയ ചെരുപ്പ് വളരെ ദേവതുല്യമായ ചെരുപ്പായി ആയി അംഗീകരിക്കുന്നു. അതിന് പരസ്യം കൂടുതൽ ഉണ്ടാക്കുന്നു. ബ്രാഹ്മണൻ ഉണ്ടാക്കിയ ചെരുപ്പ്, ബ്രാഹ്മണന്റെ കറിക്കൂട്ട്. മനസ്സിലായില്ല. അപ്പോൾ പഴയ സാധനത്തെ പുതിയ കുപ്പിയിൽ പരസ്യത്തോടുകൂടി വിൽക്കാൻ ഇത് ഉപയോഗിക്കുന്നു. പഴയതിനെ വെക്കുന്നു. പഴയതാണെന്ന് പറഞ്ഞ് പുതുതിനെ വെക്കുന്നു. പഴയ അഭിമാനത്തെ വെക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ എണ്ണമറ്റ രാഷ്ട്രീയ രംഗത്തെ ഉന്നതന്മാരുടെ മക്കൾ ഇന്ന് അനുഭവിക്കുന്നത് പലതും ഇങ്ങനെ തന്നെയാണ്. മറ്റത് തെറ്റാണെങ്കിൽ അതും തടയേണ്ടതാണ്. നിങ്ങളിന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് കിടക്കുന്നതൊക്കെ വിവരമില്ലാത്ത ഒരു വർഗത്തെയാണ്. വിവരം തെളിയിച്ചിട്ടല്ല, അവനിന്ന കഴിവുണ്ട് എന്നുള്ളത് തെളിയിച്ചിട്ടല്ല, അവൻ്റെ കഴിവ് അടിസ്ഥാന തലം മുതൽ വളർത്തിക്കൊണ്ടുവന്നിട്ടല്ല. ഒരു സുപ്രഭാതത്തിൽ അത് നമ്മൾ മറ്റതിൻ്റെ ഔട്ട്സോഴ്സിങ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന ആളിൻ്റെ ഭാര്യയായി പോയി, ഇന്ന ആളിൻ്റെ മകളായി പോയി, ഇന്ന ആളിൻ്റെ മകനായി പോയി. അതിൻ്റെ പേരിൽ അംഗീകാരം ലഭിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് രൂപാന്തരപ്പെട്ടത് അവിടെയാണ്. മാറിയത് അങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യം ഭേദബുദ്ധി എല്ലാ തരത്തിലും തെറ്റാണെന്ന് ആദ്യം പഠിക്കണം. രണ്ട്, അതിനെ ആപേക്ഷികമായി, ഒന്നിനെ അപേക്ഷിച്ച് മറ്റത് എന്നുള്ള നിലയിൽ തൊഴിൽ രംഗത്ത് വന്ന വ്യതിയാനങ്ങൾ അവശ്യം ഭവിയാണെന്നറിഞ്ഞ് ചില കാര്യങ്ങളിൽ അംഗീകരിക്കാം. ഇങ്ങനെ തിരിച്ചറിയാനുള്ള കഴിവ് ജനതയ്ക്ക് ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ നാളെ രാവിലെ എ സി റൂമിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾ, നമ്മളിവിടെ പലതരം പൗരന്മാരെ വളർത്തുന്നുണ്ട്. വീട്ടിൽ നിന്ന് എ സി റൂമിൽ നിന്ന് ഇറങ്ങി എ സി കാറിൽ കയറി എ സി റൂമിലിരുന്ന് പഠിക്കുന്നു. സെൻട്രലൈസ്ഡ് എ സി ഉള്ള സ്കൂളുകൾ ഇന്ത്യയിൽ ഇന്ന് ഒരുപാടുണ്ട്. ഇന്ത്യ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള രാജ്യമാണ്, ചൂട് കൂടിയ രാജ്യമാണ്. അവിടെ ഈ ചൂടുമായി പൊരുത്തപ്പെടാൻ അവൻ്റെ ശരീരത്തെ തയ്യാറാക്കാതെ, നമ്മുടെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്,
അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ മാറ്റുന്നതാണ്. അതല്ലാതെ എ സിയിലിരുത്തി പഠിപ്പിക്കുന്നു. അവിടുന്ന് പഠിച്ചിറങ്ങി ബുദ്ധി ആ രീതിയിൽ മാത്രം പോയി, ജനങ്ങളെ കാണാതെ, പുറം ലോകം കാണാതെ, നാളെ അവൻ പഠിച്ച് തന്നെ വളർന്ന് അവൻ IAS എടുക്കുന്നു, IPS എടുക്കുന്നു, IFS എടുക്കുന്നു, അവൻ നാളെ MBBSും MD എടുക്കുന്നു. നാളെ രാവിലെ വന്ന് അവൻ സമൂഹത്തിലേക്ക് എത്തുമ്പോൾ ഈ സമൂഹത്തിൻ്റെ യാതൊരു വികാരങ്ങളും അവനില്ല. നാളെ അവൻ ഒരു തൊഴിൽ മേഖലയിൽ, ഇന്ത്യയിൽ തന്നെയാണ് തൊഴിൽ ചെയ്യാൻ വരുന്നതെങ്കിൽ, അവനൊരു ഡോക്ടറായിരിക്കുന്നു ആശുപത്രിയിൽ. അവൻ നോക്കുന്നത് ആരെയാ? അവന് നോക്കേണ്ടി വരുന്ന ആരെയാ? അവൻ്റെ തൊഴിലെന്തോ? എ സിയിൽ അല്ലാതിരുന്ന ജനത്തെ, അതും രോഗികളായ ജനത്തെ. ആശുപത്രി മുഴുവൻ എ സി ആക്കാം. ഇവന് 200,000 രൂപ ശമ്പളവും കൊടുക്കാം. ഇവന്റെ ശമ്പളത്തിന്റെയും എ സി ആശുപത്രിയുടെയും വലിപ്പത്തിൽ ജനങ്ങളെ ആകർഷിക്കാം. മനസ്സിലായി? അപ്പൊ ഞാൻ നാളെ എറണാകുളത്ത് ഒരു വലിയ ആശുപത്രി, 1500 മുറികളോടുകൂടിയ, അത്രയും രോഗികളെ ഡെയിലി കിടത്തി ചികിത്സിക്കാവുന്ന, 50,000 പേരെ വീട്ടിൽ വന്ന് പരിശോധിച്ച് വിടാവുന്ന ഒരു ആശുപത്രി ഉണ്ടാക്കി, അതിൽ 35 പേരെ പരിശോധിക്കാൻ ഇങ്ങനെ പഠിച്ചു വന്ന ഒരാളിനെ ഞാൻ ആക്കുന്നു. വരുന്ന ജനത്തെ കിടത്തി അവരുടെ നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുമ്പോൾ, അടുത്തേക്ക് ചെവി അടുപ്പിച്ച് വയ്ക്കുമ്പോൾ, ഇയാളുടെ ശ്വാസോച്ഛ്വാസ ഉള്ള ഒരു മുറിയിൽ നിന്ന് അയാൾ ശ്വസിക്കുമ്പോൾ, ഇയാളെ സ്പർശിക്കുമ്പോൾ, അയാളുടെ ശരീരമെല്ലാം നോക്കുമ്പോൾ, അയാളുടെ ഗുദത്തിനുള്ളിൽ മുഴയുണ്ടോയെന്നറിയാൻ വിരൽ അതിലിട്ട് നോക്കുമ്പോൾ, ഒരു ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കാം, ഇട്ട് നോക്കുമ്പോൾ, എന്നിട്ട് ഗ്ലൗസ് ഊരിക്കളയുമ്പോഴും ഗ്ലൗസിൻ്റെ പുറത്ത് പറ്റിയ മലത്തിൽ നിന്നൊരു അംശം കയ്യാൽ പറ്റിക്കൂടായികയില്ല, സോപ്പിട്ട് കൈ കഴുകിയാലും. മനസ്സിലായി? സൂക്ഷ്മജീവികളുടെ അംശമാണ്. അയാളുടെ വായിൽ നാക്ക് നീട്ടിപ്പിടിച്ച് അകത്തേക്കെല്ലാം പരതി നോക്കുമ്പോൾ, ഗ്ലൗസ് ഇട്ട വിരലുകൾ കൊണ്ട് പരതി നോക്കുമ്പോൾ, അയാളുടെ കണ്ണുകൾ പൊളിച്ചു നോക്കുമ്പോൾ, മനസ്സിലായി? ഏതൊക്കെ നവദ്വാരങ്ങളുണ്ടോ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ, അയാൾ ഇമ്മ്യൂണിറ്റിയുള്ള ഒരു സമൂഹത്തിൽ ശക്തമായി ജീവിച്ചിട്ട് വന്ന് കിടക്കുമ്പോൾ, അതില്ലാതെ പഠിക്കുകയും വളരുകയും ചെയ്ത ഞാൻ ഫിഷഗ്വരനാണെന്നിരിക്കെ, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി ഞാനിത് ചെയ്തിട്ട് വീണ്ടും എ സി റൂമിലേക്ക് പോകുമ്പോൾ, ഈ അണുക്കൾ ആ എ സി റൂമിൽ വളരാനും മൾട്ടിപ്ലൈ ചെയ്യാനും എൻ്റെ ശരീരത്തിലേക്ക് കടന്നുകൂടാനും എനിക്ക് രോഗമുണ്ടാക്കാനും ഇടയാക്കുമ്പോൾ, ഡോക്ടർമാരുടെ ആയുർദൈർഘ്യം ഏറ്റവും കുറവായി മാറും. ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന വൈഷമ്യം ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആയുർദൈർഘ്യം ഫിഷഗുരന്മാർക്കാണ്. കാരണം ഇതായിരിക്കില്ലേ? അപ്പോൾ ഫിഷഗുരൻ ഏറ്റവും വലിയ സാമൂഹിക പരിതസ്ഥിതിയിൽ സാമൂഹികമായ എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ ആരോഗ്യപരമായി വളരേണ്ടവനായിരുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ നിന്നായിരിക്കില്ലേ പഴയകാലത്ത് തൊഴിൽപരമായി മുറ്റം തൂത്തുവാരുകയും പാത്രങ്ങൾ കഴുകുകയും വൈറ്റ് വാഷ് ചെയ്യുകയും ചുണ്ണാമ്പ് കൊണ്ടുപോയി വിൽക്കുകയും ലുങ്കി എടുത്ത് നടക്കുകയും ചെയ്ത സ്ത്രീ പതിച്ചിയായി വന്ന കാലത്ത്, ആ പതിച്ചിയിൽ നിന്ന് കുട്ടിക്കും, ആ പതിച്ചിയിൽ നിന്ന് കൊച്ചമ്മയ്ക്കും, കൊച്ചമ്മയിൽ നിന്ന് പതിച്ചിക്കും രോഗമുണ്ടാകാതിരിക്കാൻ ഒരുപക്ഷെ കാരണമായി തീർന്നത്? ആരോഗ്യശാസ്ത്രത്തിൻ്റെ ഒരു പഠനം ഈ വഴിയിൽ നടത്തി നോക്കുന്നതെങ്കിലും ചാരുതയാർന്ന ഒരു കലയായിരിക്കില്ലേ? ഇതൊക്കെ വെറും അന്ധവിശ്വാസവും അനാചാരവും, ഇതൊക്കെ വെറും കൽപ്പനകളും ഊഹാപോഹങ്ങളും മാത്രമെന്ന് തൽക്കാലം എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആധുനിക രീതിയ ഇതിനെ ഒന്ന് സമീപിക്കുകയും വ്യവച്ഛേദിക്കുകയും പഠിക്കുകയും ചെയ്യുക. എന്നിട്ട് മാത്രം ഇത് സ്വീകരിക്കേണ്ടതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ഇന്ന് നമ്മളുടെ ഫിഷഗുരന്മാരുടെ ആയുർദൈർഘ്യം മറ്റേത് മേഖലയിലുള്ളവരുടേതിനേക്കാൾ കുറവാണ്. അത് വായിച്ചിട്ടുണ്ടോ? പത്രം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, പ്രകൃഷ്ട കാരണം, തൊഴിൽപരമായ രംഗത്ത് ആപേക്ഷികമായി വേണ്ട ഒന്നിനെ ഒരു ജാതീയമായ ആചാരമായോ ഒരു മതപരമായ ആചാരമായോ വളർത്താതിരിക്കാൻ മത നേതാക്കന്മാരും ജാതി നേതാക്കന്മാരും ആദ്യം ശ്രദ്ധിക്കേണ്ടതായിരുന്നു.
തൊഴിൽപരമായി ഉണ്ടാകുന്ന ജാതികളെ സംഘടിപ്പിക്കരുതായിരുന്നു. തൊഴിൽപരമായ ജാതിയെ സംഘടിപ്പിച്ചാൽ ഇന്ന് കല്ല് വെട്ടാനായിട്ട് നായർ പോകുന്നുണ്ട്, ഇഴവൻ പോകുന്നുണ്ട്, കല്ല് കെട്ടാൻ പോകുന്നുണ്ട്. ഇന്ന് പഴയ കാലത്തെ പോലെ അച്ഛൻ മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലല്ല. ഇന്ന് നായരായിരിക്കുന്ന, ഈഴവനായിരിക്കുന്ന, നമ്പൂതിരിയായിരിക്കുന്ന മണ്ണാശാരിയുണ്ട്. അപ്പോൾ ഇവൻ മണ്ണാശാരിയാണോ നായരാണോ നമ്പൂതിരിയാണോ? ഇവൻ്റെ മെമ്പർഷിപ്പ് NSSലാണ്, SNDPയിലാണ്, പക്ഷെ ഇവൻ്റെ തൊഴിൽ മണ്ണാശാരിയാണ്. അപ്പോൾ പണ്ട് ആ ജാതി എടുത്ത തൊഴിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് ജാതി നേതാവിന് പറയാൻ പറ്റുമോ? ചെരുപ്പുകുത്തിയുടെ തൊഴിലും ചെരുപ്പ് കടയും നടത്തുന്നവൻ NSSൽ മെമ്പറാകുന്നു, SNDPയിൽ മെമ്പറാകുന്നു. തടയേണ്ടത്, അതിനെതിരെ സമരം വേണ്ടേ? ഏത് തൊഴിലും എല്ലാവർക്കും ചെയ്യാമെങ്കിൽ ജാതി എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇവനെ നിലനിൽപ്പുണ്ടോ? മതത്തിന് നിലനിൽപ്പുണ്ടോ? അപ്പൊ ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ ജാതിയായത്? ഏതടിസ്ഥാനത്തിലാണ് നിങ്ങൾ മതമായത്? ഏതാണ് അതിന്റെ മൗലിക അടിത്തറ? അപ്പൊ എന്തെങ്കിലും ഒന്നുള്ളതുണ്ടോ ഇതിനകത്ത്? മതം നോക്കിയിട്ട്, ജാതി നോക്കിയിട്ട്, ദർശനം നോക്കാതെ സോഷ്യലിസ്റ്റ് ഉണ്ടാവുമോ? അപ്പൊ ഇല്ലാത്ത ഒന്നിനെ, അതായത് മുയലിന്റെ കൊമ്പിനെയാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്. കുലത്തൊഴിലും കുലാചാരവും നിലനിർത്തുന്നതിന് വേണ്ടിയും അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയും സംഘടിതമായൊരു ശ്രമമുണ്ടാകുന്നുവെങ്കിൽ ആ നേതാവിനെ ബഹുമാനിക്കാം, അതിൻ്റെ അനുയായി വൃന്ദങ്ങളെ അംഗീകരിക്കാം. കുലം മുടിക്കുന്ന എല്ലാ ആചാര വിചാരങ്ങളും കൊണ്ടുവന്ന് കഴിഞ്ഞ് കുലത്തെ ഞങ്ങൾ നിലനിർത്താൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കുലമാണ് നിലനിൽക്കുന്നത്? ഇതൊരു മൗലിക പ്രാധാന്യമുള്ള ചോദ്യമല്ല ഞാൻ ചോദിച്ചതെങ്കിൽ പറയണം. മൗലിക പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കാരണം എന്താ വെച്ചാൽ എത്ര എത്ര ജാതി സംഘടനകളുണ്ട്, അവയ്ക്ക് പിരിവ് കൊടുക്കുന്നത് സത്യത്തിൽ, കാരണം ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ തൊഴിലല്ല, ഞാൻ അതിനകത്ത് അംഗമല്ല, എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നു, ഞാനിന്ന് മുതലല്ല എന്ന് സത്യസന്ധതയോടെ പറഞ്ഞ് തൻ്റെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണ്ടേ മനുഷ്യൻ? തൊഴിലധിഷ്ഠിതമായിട്ടാണ് ജാതി ഉണ്ടായതെന്ന ഒരു ചരിത്രത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ അല്ലെങ്കിൽ തൊഴിലല്ല, ജന്മം കൊണ്ടാണെന്ന് പറയണം. അപ്പൊ ജന്മം കൊണ്ടാണെങ്കിൽ ആശാരി എന്ന് പറയുന്നവന്റെ തൊഴിൽ ഇവൻ ചെയ്യരുത്, അതൊരു ജാതിയാണല്ലോ, അതൊരു ജാതിയാണ്. എല്ലാ തൊഴിലും എല്ലാവർക്കും ചെയ്യാൻ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതോടുകൂടി തന്നെ സത്യത്തിൽ ജാതി എന്നൊന്ന് പോയി. പിന്നെ അത് സർട്ടിഫിക്കറ്റിൽ എഴുതുന്നത് പോലും ഭരണാധികാരിയുടെ വൈകല്യമാണ്. ഇലക്ഷന് നിൽക്കുമ്പോൾ ജാതി നോക്കി നിർത്തുന്നു. എന്ത് ജാതി? ഭരിക്കാൻ ജാതിയല്ല വേണ്ടത്, ഭരണത്തിനുള്ള കഴിവാണ് വേണ്ടത്. തൊഴിലാണ് ജാതി നിർണ്ണയിക്കുന്നതെങ്കിൽ ഒരാശാരിക്ക് മുഖ്യമന്ത്രി ആയതുകൊണ്ട് കാര്യം ഇല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ഷത്രിയൻ അല്ല ഇന്ന് ഭരണാധികാരിയാകുന്നത്. ക്ഷത്രിയൻ ഭരണാധികാരി ആകുന്നില്ലാത്തതുപോലെ എല്ലാ തൊഴിലും എല്ലാവർക്കും ചെയ്യാമെന്നിരിക്കെ ഏതെങ്കിലും ഒരു തൊഴിലിന് പ്രത്യേകത നൽകി അത് ജന്മം കൊണ്ടാണ് സാർത്ഥകമാകുന്നത് എന്ന് അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിൽ ഒരു ജാതിയെയും അംഗീകരിച്ചു കൂടാത്തതാണ്. അത് മര്യാദയുമാണ്. അങ്ങനൊരു അദ്വൈത ഭാവനയിൽ അത് സർവോത്തമമാണ്. ചില പ്രത്യേകതരം തൊഴിൽ, പ്രത്യേകതരം ദേശം, പ്രത്യേകതരം കാലം, ഇവയെ അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസം. ഇപ്പം തിരുവനന്തപുരത്തു നിന്നൊരാൾ ഒരു വേഗതയുള്ള വാഹനത്തിൽ കയറി തിരുവനന്തപുരത്തെ കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയുള്ളൊരു ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അയാളെ പ്രത്യേക പരിശോധനയിൽ വിധേയമാക്കിയിട്ടല്ല കടത്തുന്നതെങ്കിൽ അയാൾ കൊണ്ടുചെല്ലുന്ന ഒരു അണുകങ്ങൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ താറുമാറാക്കും. അതിനാണ് നമ്മൾ പാസ്പോർട്ടും വിസയും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മളെ പരിശോധിച്ചും നമ്മൾ ചെക്കപ്പിന് വിധേയമായും ഒക്കെ കയറി പോകണമെന്ന് പറയുന്നത്. അവിടെ ചെന്ന് തൊഴിൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ടെങ്കിൽ, ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ കൊടുത്തിട്ട് വരും.
മനസ്സിലായി? അപ്പോൾ ഈ വ്യതിയാനങ്ങൾ ആപേക്ഷികമായുണ്ട്, പരമാർത്ഥത്തിലില്ല. പരമാർത്ഥമനുസരിച്ച് അയിത്തവും അനാചാരവും ഒട്ടുമുണ്ടാവാൻ പാടില്ല. വ്യവഹാരമനുസരിച്ച് ഭേദങ്ങൾ കുറച്ചുണ്ട്. അതുകൊണ്ടാണ് മന്ദിരമന്ദിരത്തിൽ നമുക്ക് കയറാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കുന്ന മതനേതാവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെയ്യാൻ ചെല്ലാൻ പറ്റില്ല. ക്യൂ നിന്ന് മര്യാദയ്ക്ക് പരിശോധിച്ചിട്ടാണ് നമസ്കാരം പോലും സമ്മതിക്കുന്നത്. എന്നെ നമസ്കരിക്കാൻ ഒരു പറ്റ ആളുകൾ വന്നാൽ എൻ്റെ ശിങ്കിടികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കും. മരണമില്ലാത്ത എനിക്ക് മരണമുണ്ടാക്കാൻ വരുന്നവനാണോ എന്നറിയാൻ അവൻ്റെ കയ്യിൽ ആയുധം ഉണ്ടോ എന്ന് നോക്കാൻ മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടും. അതാണ് എൻ്റെ മരണമില്ലാത്ത എനിക്ക്. മനസ്സിലായില്ല? ഞാൻ ദൈവമാണ്, മരണമില്ല. ആ എന്നെ വെടിവെക്കാനുള്ള നോക്കുമായിട്ടാണോ വരുന്നത്? വ്യത്യാസം ആവശ്യമാണ് വ്യവഹാരത്തിൽ. മനസ്സിലായില്ലേ? ദൈവമാണ് ഞാനും നിങ്ങളും ഒക്കെ. പക്ഷേ രൂപമെടുത്ത ദൈവമായിരിക്കുന്ന എനിക്കും മരണമുണ്ട്. ഇപ്പൊ വ്യവഹാരത്തിൽ വ്യത്യാസമുണ്ട്. എൻ്റെ അടുക്കിലേക്ക് വരുമ്പം 30 പേര് വന്ന് നമസ്കരിച്ചു, 30 പേര് കാലിൽ കെട്ടിപ്പിടിച്ചു. ഇനി കുറച്ചു നേരം നിന്നിട്ട് മതി, വിശ്രമം ആവശ്യമാണ്. ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ വ്യവഹാരത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ അത് എല്ലായിടത്തും അംഗീകരിക്കണം. പരമാർത്ഥത്തിലാണെങ്കിൽ ഇതില്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് വേണം സാമാജിക കാര്യങ്ങളെ പഠിക്കാൻ. അപ്പോഴാണ് നമ്മൾ പ്രവാഹ നിത്യതയും അതിൻ്റെ അടിയൊഴുക്കുകളും ചേർത്ത് കൊണ്ടുപോകുന്ന വിധം സമഗ്രമായി പഠിക്കുന്നത്.